വേറൊരു കേസ് പറയട്ടെ, പല ആളുകളും ടോപ്പ് സ്ലാബ് ഒഴിവാക്കിയതിനു ശേഷം ഇവിടെ കൗണ്ടറിൽ സ്ലാബ് ചെയ്യും. മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ശരിക്കും പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ഒരു കിച്ചൺ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകും. ഹലോ, നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കിച്ചൺ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളുടെ ഹൈജീനിക് ആയിട്ടുള്ള ഏറ്റവും ശ്രദ്ധിക്കേണ്ട രണ്ട് പോർഷൻസ് എന്ന് പറയുന്നത് ഒന്ന് കിച്ചനും മറ്റൊന്ന് ടോയ്ലറ്റുമാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് പെങ്ങന്മാർക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇറ്റ്സ് മീ സുനീർ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ളോഗ്. നമ്മൾ സാധാരണ മോഡുലാർ കിച്ചൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു റിനോവേഷൻ പ്രോജക്റ്റ് ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കിച്ചൻ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടല്ലേ നമ്മൾ ചെയ്യാനായിട്ട്. ഒന്ന്, ഈ കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ്, നമ്മൾ എന്ത് മെറ്റീരിയൽ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്? അക്രിലിക് മെറ്റീരിയൽ ഇട്ടാണ്, അക്രിലിക് ഷീറ്റ്, അക്രിലിക് തിക്നെസ് വരുന്ന അക്രിലിക് ഷീറ്റ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് സുനീർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ കൂടാണ്ട് ഞങ്ങൾക്കൊരു ഫാമുണ്ട്, എസ് ആർ ലക്ഷറി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലെൻ്റെ പാർട്ട്ണർ കൂടിയാണ്, പുള്ളി ആർക്കിടെക്റ്റാണ്. അപ്പം നമ്മൾ ഡിസൈന് കാര്യങ്ങളൊക്കെ ഞാനും പുള്ളിക്കാരനോടെയാണ് എൻറ്റയർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അല്ലേ, പ്രത്യേകിച്ചും റിനോവേഷൻ. ഈ ഒരു കിച്ചൺ നമ്മൾ വരുന്ന സമയത്ത് ഒരു ചെറിയൊരു കിച്ചൺ ആയിരുന്നു അല്ലേ? അതെ, ചെറിയൊരു കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആയിരുന്നു. അത് നമ്മൾ റിനോവേറ്റ് ചെയ്ത് കുറച്ച് പണിയെടുത്ത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഞാനിപ്പം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്, നമ്മൾ കിച്ചൺ രണ്ട് രീതിയിലാണ് മോഡുലാർ കിച്ചൺ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. ഒന്ന്, നമ്മൾ ഫ്രഷായിട്ട് ഒരു കിച്ചൺ ചെയ്യാറുണ്ട്, മറ്റൊന്ന് നമുക്ക് റിനോവേഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഏതൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് അല്ലേ? അപ്പൊ ശരിക്കും നമ്മളൊരു റിനോവേഷൻ എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കിച്ചൺ അല്ല, ഒരു പഴയ വീട് നമ്മൾ റിനോവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കിച്ചൺ റിനോവേറ്റ് ചെയ്യുമ്പോൾ, നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വീടുകളിൽ റിനോവേഷൻ നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കിച്ചനും ടോയ്ലറ്റും ഒക്കെയാണ്. അപ്പം നമ്മൾ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു കിച്ചൺ റിനോവേറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ നമ്മളിത് ആക്രിലിക് എന്ന് പറയുമ്പോൾ, ഇത് നമ്മൾ ഡ്രോയിങ് എല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇൻസൈഡ് എല്ലാം HDHMR എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്യുകയും പിന്നീട് ഇതിൻ്റെ ഔട്ട്ഡോർ അല്ലെങ്കിൽ ഡോർ യൂണിറ്റ് നമ്മൾ ചെന്നൈയിൽ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് അവർ പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് തന്നൊരു സാധനമാണ്. അപ്പം ഇതിൻ്റെ എഡ്ജസ് എല്ലാം കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും, 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയും. പലപ്പോഴും നമ്മുടെ പഴയ വീടുകളുടെ ചുമരുകൾ പൊളിക്കുന്ന സമയത്ത് ഈ ഒരു കോർണറൊന്നും റൈറ്റ് ആംഗിൾ ആയിരിക്കണം എന്നില്ല, അത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ ഇതിൻ്റെ കിച്ചൺ എല്ലാം ചെയ്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അതായത് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ ചെയ്തിട്ടാണ് ഇതിന്റെ ഡൈമെൻഷൻസ് എടുത്ത് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതെ അതെ, കിച്ചൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ജസ്റ്റ് നമ്മുടെ ഓളുകളെല്ലാം പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കണം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റ്, നമ്മുടെ കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഹൈറ്റ്. നമുക്കറിയാം ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 80 മുതൽ 90 സെന്റിമീറ്റർ വരെയാണ്. നമ്മൾ സാധാരണ ശരിക്കും ഇത് ചെയ്യുന്നത് ആ ക്ലയന്റിനെ അവിടുത്തെ ആരാണ് കിച്ചൺ കൈകാര്യം ചെയ്യുന്നത് അവരെ വിളിച്ചിട്ട് അവരുടെ കറക്റ്റുള്ള ഹൈറ്റ് നോക്കിയിട്ടാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ വിൻഡോസിൻ്റെ സ്ഥാനം, നമുക്കറിയാം ഇന്നിപ്പോൾ വാസ്തു നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ശരിക്കും പ്രത്യേകിച്ചും റിനോവേഷൻ കിച്ചനൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പുതിയ ഡ്രോയിങ്ങിലൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സൊക്കെ ആണ് ചെയ്യുകയാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവർ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് മോഡുലാർ കിച്ചണിലേക്ക് വരാം. മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ശരിക്കും പല ആളുകൾക്കും ഒരു ധാരണ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കളർഫുള്ളായിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മൾട്ടിവുഡ് പോലുള്ള മെറ്റീരിയലുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതൊരു മോഡുലാർ കിച്ചൺ ആവുന്നത്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ശരിക്കും തെറ്റാണ്.
മോഡുലാർ എന്ന് പറയുന്നത് കുറെ അധികം മോഡ്യൂളുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കിച്ചനെയാണ് നമ്മൾ മോഡുലാർ കിച്ചൺ എന്ന് പറയുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കാതെ പല ആളുകളും നമ്മൾ സ്ലാബ് ചെയ്യാറുണ്ട് കിച്ചണിൻ്റെ അകത്ത്, അത് ഭയങ്കര ഒരു മണ്ടത്തരമാണ്. അങ്ങനെ സ്ലാബ് ചെയ്താൽ ശരിക്കും കുറെ അധികം സ്റ്റോറേജ് സ്പേസ് പോകൂല്ലേ? ഉറപ്പായിട്ടും, എനിക്ക് തോന്നുന്നത് 20% സ്റ്റോറേജ് സ്പേസ് അതിൽ നിന്ന് കട്ട്. അതെ, നമ്മൾ നോർമലി ഒരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ വിത്തൗട്ട് സ്ലാബ് ചെയ്തിട്ട്, അത് വേറൊരു കേസ് പറയട്ടെ, പല ആളുകളും ടോപ്പ് സ്ലാബ് ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ കൗണ്ടറിൽ സ്ലാബ് ചെയ്യും, പക്ഷെ അത് ഭയങ്കര മണ്ടത്തരമാണ്. ഈ പറഞ്ഞതുപോലെ ഏകദേശം 20% നമ്മുടെ സ്പേസ് നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. പിന്നീട് നമുക്ക് കിച്ചണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആക്സസറീസ് ആണ് നമ്മുടെ കിച്ചൻ്റെ ഒരു ക്വാളിറ്റി, സ്റ്റോറേജ്, അതുപോലെ തന്നെ നമ്മുടെ കോസ്റ്റ്, ഇതൊക്കെ നമ്മുടെ ആക്സസറീസിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണലാണ് ഇത് ഡിസൈൻ ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങളുമായിട്ട് ഫസ്റ്റ് ടൈം സംസാരിക്കും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഈ ആക്സസറീസ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ആക്സസറീസ് എടുക്കുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മൾ ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടുന്ന എന്താണ്, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണ് ആവശ്യം, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പല ഡിസൈനേഴ്സും അല്ലെങ്കിൽ ഇതിന്റെ പണിക്കാരൊക്കെ അവരുടെ ഇഷ്ടത്തിനാണ് കിച്ചൺ സെറ്റ് ചെയ്യുന്നത്, ക്ലയന്റിന്റെ ആ ഒരു ഇതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അവർ പറയും ഇന്ന സാധനങ്ങൾ വേണം. നോർമലി എക്സ്പെൻസ് കൂട്ടുവാനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അതിന്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യം എന്താണ്, ക്ലയൻസിന് ഇപ്പൊ ആവശ്യം എന്താണ്, അവർക്ക് ആവശ്യമുള്ളത് വെക്കുക, വെച്ച് കൊടുക്കുക, അതാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതിനേക്കാളും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കിച്ചൺ ആവുന്നത്. ഇനി നമുക്ക് എപ്പോഴും ആക്സസറീസ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് മാക്സിമം സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് അവൈലബിൾ ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൂടുതൽ കിട്ടുന്നത്. ഏറ്റവും ബെറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്, അതല്ലെങ്കിൽ കിച്ചണല്ലേ, നനവും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് തുരുമ്പിക്കും. അപ്പൊ അതുകൊണ്ട് SSന്റെ തന്നെ അതിനകത്ത് നമുക്ക് ക്വാളിറ്റി നോക്കണം, ക്വാളിറ്റി വിട്ടിട്ടൊരു കളിയില്ല. അല്ലെങ്കിൽ നമ്മളീ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആയിട്ട് പോകും. അതെ, ഹോബും ഹുഡും അല്ലെങ്കിൽ ഇലക്ട്രിക് ചിമ്മണി എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനം അല്ലേ, ഇതിന് ശരിക്കും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇതൊരു മോഡുലാർ കിച്ചണിൽ അഭിവാജ്യമായ ഘടകം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണോ എന്ന് ചോദിച്ചാല് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറയും ഇത് ഉറപ്പായിട്ടും വേണം. ഇതൊരു സ്റ്റാറ്റസിന്റെ സിമ്പൽ മാത്രമല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു ഹോബ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഹോബ് ഉണ്ടെങ്കിൽ നമുക്ക് LPG ഒരു പരിധി വരെ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും ഹോബ് തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ പല ആളുകളും പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ പരാജയമാണ്. അവരിതിന്റെ ഭംഗി കണ്ട് മാത്രമാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഒരിക്കലും ഹോബ് ഭംഗി കണ്ട് തിരഞ്ഞെടുക്കരുത്. അതുപോലെ തന്നെ കഴിയുന്നതും 3 ബർണറിൽ കൂടുതൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനെയൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് അരുൺസ് കൊതിയൻസ് വ്ളോഗ് എന്ന് പറഞ്ഞ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിന്നോ ഇവിടെ നിന്നോ കയറിയിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഹുഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചിമ്മണി എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ ഒരു പവർ കാര്യങ്ങളൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു സെക്ഷൻ പവർ എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ മേടിക്കുക, വെറുതെ പൈസ കളയാതെ. അതുപോലെ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് ഇതിൻ്റെ സെറ്റിങ് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കളർ കോമ്പിനേഷൻ അല്ലേ, സാധാരണ കിച്ചണിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു കളറാണ്. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് പറയുമോ, അതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ കളർ മെയിനായിട്ട് ക്ലയൻസിന്റെ കാണിച്ചപ്പോഴത്തേക്ക്, അതായത് വീട്ടു ഉടമസ്ഥരെ കാണിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞത് ഒരു വെറൈറ്റി കളർ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇതാണ്, അങ്ങനെ സെലക്ട് ചെയ്ത് ഓക്കെ ആയി. ക്ലയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിന്റെ എൻറ്റയർ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്ലാക്ക് കളറിൽ നിന്നാണ് ഗേറ്റ് ഒരു മാറ്റ് ഫിനിഷിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അത് എൻറ്റയർ റൂമിലും നമ്മുടെ കോമ്പൗണ്ട് വാളിലും ഒക്കെ നമ്മൾ ആ ഡിസൈൻ മനഃപൂർവ്വം അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ബെറ്റർ ആയിട്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ സീലിംഗിലേക്ക് വരുന്ന സമയത്തും നല്ല ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക്. അതെ, അതുപോലെ നമുക്ക് ആ സിങ്കിലേക്ക് ആ സാധനം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹോബിലേക്ക് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതായത് നമ്മളെ കോൺക്രീറ്റ് സ്ലാബിലാണ് സിങ്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം ലീക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ തന്നെ നമ്മൾ വെച്ചാൽ പ്രോപ്പറായിട്ട് സിലിക്കോണൊക്കെ വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കിച്ചൺ കബോർഡ് മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ സിങ്കിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന പോർഷൻ ഉറപ്പായിട്ടും വാട്ടർ പ്രൂഫിങ് ആയിരിക്കണം. അത് നമ്മൾ PVC പോലുള്ള അല്ലെങ്കിൽ മൾട്ടിവുഡ് പോലുള്ള ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് തന്നെ കവർ ചെയ്യണം. ഇനി നമുക്ക് ആക്സസറീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് തന്നെ ഒരു ഫുൾ ഔട്ട് യൂണിറ്റാണ്. ഇത്
SS-ന്റെ ജി പ്രൊഫൈൽ വെച്ചിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മോഡലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഹാൻഡിൽ വലിയൊരു ഘടകമാണ് കേട്ടോ. അത് ഇവിടെ നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും ഈ ടോപ്പ് ഇതുപോലുള്ള പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയാൽ ഈ ജി പ്രൊഫൈൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ സെൻട്രലിൽ കടന്നിട്ട് നമ്മളിത് എവിടെയാണെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ ഇത് SS ആണ്, ഇത് തുരുമ്പിക്കാനുള്ള ഒരു സാധ്യതയില്ല. മാറ്റ് ഫിനിഷ് SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം പ്രോലിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴത്തത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. ഇവിടെ എല്ലാം സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലൈഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റതാണ്. ഇതിനെല്ലാം കൂടി പറയുന്നത് വയേർഡ് ആക്സസറീസ് എന്നാണ്. ഇത് ഓരോ പർപ്പസിനാണ്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ഇത് നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുവരിക. കാര്യം ഇതിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കിച്ചന്റെ ബഡ്ജറ്റ് ഇതുപോലെ തന്നെ കൂടുതലാവും. പിന്നെ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ട് ഇത് നമ്മുടെ ഗ്യാസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ്. അതുപോലെ നമുക്ക് കോർണറിലേക്ക് ഇവിടെ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വളരെ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ്. എത്ര ഹെവി എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ ഹെവി കാര്യങ്ങളും നമുക്ക് ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി ഇവിടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഒരു നോർമൽ യൂസ് ചെയ്യാം. നമുക്ക് എന്ത് സാധനവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റ് ഉണ്ട്. ഇത് രണ്ട് പ്ലേറ്റ് ട്രേ ആണ്. ഇത് ചെറിയ സാസർ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ നമുക്ക് സിങ്കിന്റെ അടിയിലും ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതും ഒരു പ്ലേറ്റ് ട്രേ ആണ്. ഇവിടെ വീണ്ടും അതുപോലെ തന്നെ ഒരു നോർമൽ കപ്പ് സാസർ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ കുറെ ആക്സസറീസ് കാണിച്ചിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണേണ്ടുന്ന ഒരു ഐറ്റം ഉണ്ട്. നമ്മുടെ കിച്ചണിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വരുന്നത് മാജിക് കോർണർ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് കേട്ടോ. പക്ഷേ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ സ്പേസിൽ ഇത്രയും സാധനങ്ങൾ, ഇത് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു ട്രേയോ മറ്റോ കൊടുത്തിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഉള്ളിലുള്ള സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നുള്ള എല്ലാം നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഇത് ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇത് തിരികെ അടച്ചു വയ്ക്കാനും ഈ ഇതിനകത്ത് ഇത്രയും സ്പേസ് ഭയങ്കര വർത്താണ് കേട്ടോ, ഈ ചെറിയ ഒരു എമൗണ്ടിന്. ഇനി മുകളിലേക്ക് വരുന്ന സമയത്ത് ഇതുകൂടി എന്ന് പറയാം, നമ്മുടെ ഇതിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന നാനോ വൈറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് തന്നെയാണ്. ഇത് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ഈ ബ്ലാക്ക് സാധാരണ യൂസ് ചെയ്യുന്നതിനകത്തൊരു കഥ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കിച്ചൺ പെട്ടെന്ന് അഴുക്കാവതിരിക്കാനും അല്ലെങ്കിൽ ചെറിയ കുറേ കാര്യങ്ങളൊക്കെ വന്നാലും അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബ്ലാക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരിക്കലും ബ്ലാക്ക് സൂട്ടല്ല, ഇവിടെ വൈറ്റാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്കെല്ലാം ഈ ഒരു സെക്ഷനിലേക്ക് വരുന്ന എല്ലാം പ്രോലിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഫ്രീ ആയിട്ട് തുറക്കാം. അതുപോലെ തന്നെ അത്യാവശ്യത്തിനുള്ള നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് പ്രോലിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം ജി പ്രൊഫൈലാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ കിച്ചണിലൊക്കെ ചെറിയ എല്ലാ കിച്ചണിലും ചെറിയ സ്റ്റൂളുകൾ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇവിടുത്തെ ഏറ്റവും പിന്നെന്താ പറയുക, വളരെ ഭംഗിയുള്ള ഒരു സാധനമാണ് ഈ കിച്ചനെ മാറ്റുകൂട്ടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത്. സ്പേസ് ഉള്ളത് കൊണ്ട് അവർക്ക് അതെ ചെയ്യണം. ഈ ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ, ഫിക്സ് ചെയ്തിട്ടില്ല, വേണ്ടെങ്കിൽ എടുത്ത് മാറ്റാം. അതെ, ഇത് ശരിക്കും ഒരു കട്ടിംഗ് യൂണിറ്റ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഭക്ഷണം എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടും ഈ സാധനം യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ കിച്ചന്റെ ഒരു ഡോറാണ്. കിച്ചണിലേക്ക് കയറി വരുന്ന സമയത്ത് ഇതൊരു ജോർജിയൻ ഡിസൈൻ എന്നൊക്കെ പറയും. ജസ്റ്റ് നമുക്ക് ഇൻ കേസ് ക്ലോസ് ചെയ്തിരുന്നാൽ കൂടിയും നമുക്ക് അവിടെ നിന്ന് വരുന്ന ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, സാധാരണ ഒരു ബ്രിട്ടീഷ് സ്റ്റൈലാണ് ഈ ഡോർ എന്ന് പറയുന്നത്. അതെ, ഇത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫുള്ള് വൈറ്റ് ബ്ലൂ തീമിലാണ് കേട്ടോ. പിന്നെ ആ വൈറ്റ് ബ്ലൂ തീമിന് ഒരല്പം കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈവൻ ഇവിടുത്തെ ഈ ഒരു പൈപ്പിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പൈപ്പ് സിങ്ക് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ റോങ് ആയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ കുളമാണ്. എപ്പോൾ ക്ലീൻ ചെയ്താലും വെള്ളം മൊത്തം പുറത്തു പോകും. ഇതിന് ആവശ്യത്തിൽ ഡെപ്ത്, അതുപോലെ തന്നെ ഇതെങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം 360. അതുപോലെ വെള്ളം സേവ് ചെയ്യാനായിട്ട് ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇതിങ്ങനെ ഒരു ഷവർ സ്റ്റൈലിലും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നോർമൽ പൈപ്പിൽ നിന്ന് വരുന്ന പോലെയും ഈ വാട്ടർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും കിച്ചൺ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കിച്ചൺ ചെയ്യാൻ പിന്നെ ആഗ്രഹിക്കുന്ന, പ്രത്യേകിച്ചും റിനോവേഷൻ ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം കുറച്ച് അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഇത് പാക്ലിക്കാണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു മോഡുലാർ കിച്ചണുകളിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷറി സെറ്റപ്പ് തന്നെയാണ് ആക്ലിക് കിച്ചൺ എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം നമുക്ക് ഒരു എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ടാവും? നമുക്ക് ഒരു മൊത്തത്തിൽ ചെയ്ത ഒരു 4.5 to 5 lakh. അതെ, പക്ഷേ ഇത്തരത്തിലുള്ള ആക്ലിക് കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്കറിയാം ഭയങ്കര വലിപ്പമുള്ളൊരു കിച്ചണാണ്. അപ്പൊ അത്രയും നമുക്ക് ഒരു എക്സ്പെൻസ് ഇതിലേക്ക് വന്നു. കാര്യം ഇതിൽ നമുക്കറിയാം ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ടൊരു കിച്ചൺ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പാത്രം പോലും പുറത്ത് വെക്കാണ്ട് ഫുള്ള് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക്. അതെ, അത് നമ്മുടെ പ്ലാനിംഗ് ആണ്. അതെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെഫീൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഒന്ന് താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വിളിക്കാം. ഇനി ഇത്തരത്തിൽ കിച്ചൺസ് ഡിസൈൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ആക്രിലിക് കിച്ചൺ ഏത് ടൈപ്പിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്യണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. വീണ്ടും മറ്റൊരു അറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.